അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുരുമുളകൊക്കെ ഇട്ട് വരട്ടിയ ഒരു അടിപൊളി ബീഫ് ഡ്രൈ മസാലയുടെ റെസിപ്പിയായിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ ഒരു കുക്കറിലേക്ക് ഒരു അര കിലോ ബീഫ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെള്ളുള്ളിയും പച്ചമുളകും കൂടിയിട്ടുള്ള പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു അഞ്ച് പത്ത് ചെറിയുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി. ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്. ഇനി അടുത്തതായിട്ട് ഒരു അര ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഏകദേശം ഒരു ആറോ ഏഴോ വിസിൽ വരുന്ന വരെ നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ബീഫ് ഏകദേശം ഒരു മുക്കാ ഭാഗം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഒരു രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെള്ളുള്ളിയും പച്ചമുളകും കൂടിയിട്ട് ചതച്ച പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ മസാലയൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ഒരു അര ടീസ്പൂൺ മുളക് പൊടി. ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ആ മസാലയുടെ പച്ചമണമൊക്കെ മാറുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടിയിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 15 മിനിറ്റ് ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് ചതച്ചതാണ് ചേർക്കുന്നത്. ഇനി എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഒരു 15 മിനിറ്റ് മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ ഒന്നും കൂടി വേവിച്ചെടുക്കാം കേട്ടോ.
ഇപ്പോൾ ദാ ബീഫൊക്കെ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി ഡ്രൈ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് അവസാനമായിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ തേങ്ങാക്കുത്തും ഉണക്കമുളകും കറിവേപ്പിലയും കൂടി വറുത്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ഡ്രൈ മസാല റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.